ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് പറയാൻ പോകുന്നത് തേർഡ് സെമിസ്റ്റർ BA BSC കോമൺ കോഴ്സ് ആയ സിഗ്നേച്ചേഴ്സിലെ മൊഡ്യൂൾ 3 സെക്കൻഡ് ചാപ്റ്ററായ ദി സീക്രട്ട് ഡയറി ഓഫ് അഡ്രിയൻ മോൾ ഏജ് 13 3/4 എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിയു ടൗൺസെൻഡ് ആണ് ഇതിൻ്റെ ഓതർ. സോ നമുക്ക് ഫസ്റ്റ് ഇൻട്രോയിലോട്ട് പോവാം. 1946 ഓദറുടെ ജനനം. അവരുടെ ലൈഫ് വളരെ മിസറബിൾ ആയിരുന്നു. കാരണം അറ്റ് ദ ഏജ് ഓഫ് 23 അവർ ഹസ്ബൻഡിനായിട്ട് സെപ്പറേറ്റഡ് ആവുകയും ആ ടൈമിൽ തന്നെ അവർക്ക് 3 ഉണ്ടായിരുന്നു. വളരെ ബേർഡൻ ആയിരുന്നു. ബേർഡൻ മാത്രമല്ല, അവർക്ക് ഒരുപാട് ജോബ്സ് ചെയ്തിട്ടുണ്ട്. അവരെയും അവരുടെ ചിൽഡ്രൻസിനെയും നോക്കാൻ വേണ്ടിയിട്ട് ലേറ്റർ അവരെ മാരി ചെയ്യാണ്. കോളിൻ ബ്രോഡ്വേ എന്ന് പറയുന്ന ആളായിട്ടാണ് അവർ മാരി ചെയ്യുന്നത്. ഹു എൻകറേജ് ഹേർ ടു ജോയിൻ റൈറ്റേഴ്സ് ഗ്രൂപ്പ്. അദ്ദേഹം അവളെ റൈറ്റേഴ്സ് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ എൻകറേജ് ചെയ്യാണ്. ഫീനിക്സ് തിയേറ്ററിൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് അവർ ജോയിൻ ചെയ്തത്. കോളിൻ ബ്രോഡ്വേ ആണ് അവരുടെ ഹസ്ബൻഡ്. അവർ ഫേമസ് ആയിരുന്നത് എഡ്രിൻ മോൾ ബുക്സ് എന്ന് പറയുന്ന ആ ബുക്കിലൂടെയാണ് അവർ ഫേമസ് ആയിരുന്നത്. ഫേമസ് ബുക്സാണ് അവരുടേത്. അതിൽ 9 ഓഫ് ഡയറി എൻട്രീസ് ആണ് ഒരു ടീനേജ് ബോയ് എഡ്രിയൻ മോൾ എന്ന് പറയുന്ന ടീനേജ് ബോയുടെ ഒരു 9 ഓഫ് ബുക്കാണ് ഈ എഡ്രിയൻ മോൾ. അല്ലെങ്കിൽ ദി സീക്രട്ട് ഡയറി ഓഫ് എഡ്രിയൻ മോൾ എന്ന് പറയുന്നത് ഒരു ശരിക്കൊരു ഫിക്ഷണലാണ്, സാങ്കല്പിക കഥാപാത്രമാണ് എഡ്രിയൻ മോൾ എന്ന് പറയുന്നത്. സോ ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഈ ബുക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷം എന്തുകൊണ്ട് എഡ്രിയൻ മോൾ എന്ന് പറഞ്ഞ ഒരു ഫിക്ഷണലൈസ്ഡ് ക്യാരക്ടർ ഗേളാക്കാതിരുന്നു എന്ന്. സോ നമ്മുടെ ഓദർ റിപ്ലൈ ചെയ്തതാണ് ഗേൾസ് എന്ന് പറയുന്നത് സോഷ്യലബിളാണ്, അവർ ഇമോഷൻസും കാര്യങ്ങളൊക്കെ പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ബോയ്സ് അങ്ങനെയല്ല. ബോയ്സ് പക്ഷെ എങ്ങനെയാണ്, ബോയ്സ് ഒട്ടും ആരുമായിട്ട് സംസാരിക്കുക ഒന്നും ചെയ്യില്ല അല്ലേ. ബോയ്സ് കൂടുതലും അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളിലൊതുക്കിയിട്ടാണ് ഇരിക്കുക. സോ ആ ഒരു കാര്യമാണ് നമ്മുടെ ഓദർ പറഞ്ഞത്. പിന്നെ ഈ ഒരു എഡ്രിയൻ മോൾ ബുക്സ് എന്ന് പറയുന്നത് വളരെ ഹിലേറിയസും അതുപോലെ വേരിയസ് എപ്പിസോഡ്സ് ഉണ്ട് എഡ്രിയൻ മോൾ എന്ന് പറഞ്ഞ ബോയ് ഫിക്ഷണൽ ക്യാരക്ടറിൻ്റെ ഒരുപാട് ലൈഫിന് വരുന്ന ഇഷ്യൂസ്, ടീനേജറായിട്ട് വരുന്ന ഇഷ്യൂസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓദർ റിസർച്ച് ചെയ്തിട്ടുണ്ട്. വേൾഡ് ഓഫ് ടീനേജേഴ്സിൻ്റെ റിസർച്ച് നടത്തിയിട്ടുണ്ട്. അതുപോലെ യൂത്ത് ക്ലബ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതായത് ടീനേജേഴ്സിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. 30 ലാംഗ്വേജസിൽ ഈ ബുക്ക് എഴുതപ്പെട്ടിട്ടുണ്ട്, മലയാളത്തിലും ഉണ്ട്. ഓവർ 20 കോപ്പീസാണ് സെയിൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് മലയാളത്തിൽ തന്നെ ട്രാൻസ്ലേഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ജെ കെ റൗലിന് അറിയാത്തവരുണ്ടാവില്ല. ജെ കെ റൗലൻ ഈ ഒരു ബുക്കിന് ഒരു കമൻറ്റ് ചെയ്തതാണ്, ഗേവ് മീ സോ മെനി ലവ്. അതായത് ഒരുപാട് എന്നെ ചിരിപ്പിച്ചു എന്നാണ് പറയുന്നത് നമ്മുടെ ഓദറിൻ്റെ ബുക്ക് വായിച്ചിട്ട്. ഒരുപാട് അവാർഡ്സും ഓണേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. 2009 എങ്ങാനുമാണ് നമ്മുടെ ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 2014 ഇപ്പം അടുത്ത കാലത്താണ് അവർ നമ്മുടെ വീട്ട് പോയത്. സ്ട്രോക്കായിരുന്നു മരണ കാരണം. സോ ഇനി നമ്മൾ നമ്മുടെ ചാപ്റ്റർ എന്നല്ല, ഒരു ഡയറിയാണ്, ഒരു പാർട്ട് ഓഫ് ഡയറിയാണ് ഇത്. വളരെ ഇൻട്രസ്റ്റിംഗും ആണ് നമുക്ക്. എന്നാലും ആ ഒരു ഏജിലുള്ള ബോയുടെ മനസ്സിലുണ്ടാവുന്ന ഒരു പ്രത്യേക ഒരു രീതികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചാപ്റ്റർ തന്നെയാണിത്. വളരെ സിമ്പിളാണ്, ഡയറി എൻട്രീസ് പൊതുവേ സിമ്പിളാണ്. ആൻ ഫ്രാങ്കിൻ്റെ പറഞ്ഞതിനേക്കാളും സിമ്പിളാണ് നമ്മുടെ മോളിൻ്റെ ഡയറി എൻട്രി പറയുന്നത്. സോ നമുക്ക് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രോയിലേക്ക് പോകാം. ഇതൊരു ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു ഫിക്ഷണൽ അക്കൗണ്ട് തന്നെയാണ് ദ സീക്രട്ട് ഡയറി ഓഫ് എഡ്രിയൻ മോൾ ഏജ് 13 3/4 എന്ന് പറയുന്നത്. റീഡേഴ്സിനെ വളരെ റിയൽ ലൈഫായിട്ട് കമ്പയർ ആസ് എഫ് ഇതൊരു ഫിക്ഷണൽ ക്യാരക്ടർ ആണെങ്കിൽ കൂടിയിട്ടും നമ്മുടെ റീഡേഴ്സിനെ കൂടുതലും അതിലോട്ട് ഇങ്ങനെ റിയൽ ലൈഫ്, സംവൺസ് റിയൽ ലൈഫിൽ നടന്നൊരു കാര്യമാണെന്നാണ് നമുക്ക് തോന്നുന്നത്. എഡ്രിയൻ മോൾ എഡ്രിയൻ എന്ന് പറയുന്നത് ഒരു
ബോയ് ആണ്, 13/4 ആണ് അവൻ്റെ വയസ്സ്. അവരുടെ പാരൻസ് എന്ന് പറയാം, അവൻ്റെ പാരൻസ് എന്ന് പറഞ്ഞാൽ അൺഹാപ്പി മാരീഡ് ആയിരുന്നു. അവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. പിന്നെ ഒരു ഗ്രൗച്ചി ഗ്രാൻഡ് മദർ ഉണ്ട് അവന്. പിന്നെ അത് മാത്രമല്ല, അമ്മയുടെ ഒരു ബോയ് ഫ്രണ്ട് ക്രീപ്പി ലവർ മിസ്റ്റർ ലൂക്കസ്. പിന്നെ അച്ഛൻ, പിന്നെ മെയിനായിട്ട് ഇവിടെ പറയുന്ന പാൻറ്റോറ. പാൻറ്റോറ എന്ന് പറയുന്നത് അവൻ്റെ ഗേൾ ഫ്രണ്ടാണ്. സോ പിന്നെ പിന്നെ ഇതിൽ പറയുന്നത് അവൻ ആങ്സൈറ്റീസ് ആണ്. ഫേസിലൊക്കെ പിമ്പിൾസ് വരുന്നത്, അല്ല അഡോളിജൻ ഏജിൽ കിടക്കുമ്പോൾ ഒരുവിധം പിള്ളേരുടെ മുഖത്തൊക്കെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരും. സോ അതൊക്കെ ആലോചിച്ചിട്ട് അവൻ്റെ കൺസേൺ എങ്ങനെയായിരിക്കും, ടീനേജേഴ്സ് കൺസേൺ, പിന്നെ അവൻ്റെ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള അവൻ്റെ വറീസ്, പാൻറ്റോറയുടെ ക്രഷ്, പിന്നെ അവൻ്റെ പാരൻസ് അവനോട് ദേഷ്യപ്പെടുന്നത്, അതൊക്കെയാണ് ഈ ഒരു കൊച്ചു ഡയറിയിൽ നമുക്ക് നോക്കാനുള്ളത്. സോ നമുക്ക് ഡയറിയിലോട്ട് കിടക്കാം. ദ സീക്രട്ട് ഡയറി ഓഫ് എഡ്രിൻ മോൾ, ഏജ് 13/4. സോ വെനസ്ഡേ ജാനുവരി 14th നമുക്ക് ഡയറി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അവൻ ലൈബ്രറിയിലോട്ട് പോയിട്ട് കെയർ ഓഫ് സ്കിൻ, ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറഞ്ഞ രണ്ട് ബുക്ക് എടുത്തു. അതുമാത്രമല്ല, അമ്മ എപ്പോഴും പറയാറുള്ള, അവൻ്റെ അമ്മ എപ്പോഴും പറയാറുള്ള പ്രൈഡ് ആൻഡ് പ്രെജുഡി എന്ന് പറഞ്ഞൊരു ബുക്ക് കൊടുത്തു. അതിൻ്റെ ഓതർ ഒരു വുമൺ ആയിരുന്നു, ജെയിൻ ഓസ്റ്റിൻ. സോ ഇതൊക്കെ കണ്ടപ്പോൾ ലൈബ്രറിയൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നാണ് അവൻ വിചാരിച്ചിട്ടുള്ളത്. കാരണം എൻ്റെ പോലത്തെ ഒരു ഇൻ്റലിജൻ്റ് ആയ ഒരാളാണ്, ഏ ഇൻ്റലിജൻ്റ് ആയിട്ട് ഞാൻ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, അതായത് മോള് ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ് എഡ്രിൻ മോൾ. എൻ്റെ മുഖത്ത് നോക്കി, പക്ഷേ എൻ്റെ സ്പോട്സൊന്നും കണ്ടിട്ടുണ്ടാവില്ല. കാരണം അത് ചെറുതായിട്ടുണ്ടാവും, മുഖത്തൊക്കെ സ്പോട്സ് കുരുക്കളും പാടുകളൊക്കെ ഉണ്ടാവും. ആ പാട് ആക്നീസൊക്കെ ചെറുതായിട്ടുണ്ട്, ചെറുതായി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഒരിക്കലും എൻ്റെ ടീച്ചേഴ്സൊന്നും എന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, പക്ഷേ എൻ്റെ ടീച്ചേഴ്സൊന്നും എന്നെ നോട്ട് ചെയ്തിരുന്നില്ല. പക്ഷേ അവരൊരു ഒരു സമയത്ത് ഞാൻ ഫേമസ് ആവുന്ന സമയത്ത് എന്നോട് സോറി പറയേണ്ടി വരും, ഇത്രയും നല്ലൊരു കുട്ടീനെ നമ്മൾ കാണാതെ പോയല്ലോ എന്ന് അവർ വിചാരിക്കുന്നതാണ് ആഡ്രിൻ മോൾ പറയുന്നത്. പിന്നെ ഒരു പുതിയ ഗേൾ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്, ജോഗ്രഫി ക്ലാസ്സിൽ എൻ്റെ അടുത്താണ് ഇരിക്കുക. പാൻറ്റോറ എന്നു പറഞ്ഞ അവളുടെ പേര്. സോ അവൾക്ക് ഇഷ്ടം ബോക്സ് എന്ന് വിളിക്കേണ്ടതാണ് അവളെ. എന്താ എന്നോടും ചോദിക്കരുത് എന്താണ് കാരണം, ഞാൻ അവളായിട്ട് ഇഷ്ടത്തിലായിപ്പോയി. പക്ഷേ എനിക്കെന്താ ഇഷ്ടത്തിലായിപ്പോയാലും എനിക്ക് 13/4 ഓൾഡ് ആയല്ലോ. സോ ഐ ക്യാൻ ഗെറ്റ് ലൗട്ട്. അങ്ങനെയാണ് അവൻ പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡയറി വരുന്നത് അതിനിടയ്ക്ക് 14th എഴുതി, 15th 16th ഒന്നും എഴുതിയിട്ടില്ല. 17th സാറ്റർഡേ, ജാനുവരി 17th എഴുതിയിട്ടുള്ളത്. ഡോക്ടർ ടെയ്ലർ ഒരു GPS ആണ്, ജനറൽ പ്രാക്ടീഷണറാണ്. ആള് എൻ്റെ സ്പോട്ടിനെ പറ്റിയിട്ടൊന്ന് എക്സാമിൻ, ആ ഡോക്ടർ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ ആൾ സ്പോട്ടിനെ പറ്റിയിട്ടൊന്ന് എക്സാമിൻ ചെയ്തിട്ടില്ല. ആൾ പറഞ്ഞൊരു കാര്യം, ഇതിനെപ്പറ്റി പേടിക്കൊന്നും വേണ്ട, ഓൾ എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്, എല്ലാവരും ശരിയാവും വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ. എൻ്റെ ബാഡ് ഹോം ലൈഫിനെ പറ്റിയിട്ടും പുവർ ഡയറ്റിനെ പറ്റിയിട്ടൊക്കെ ഇവൻ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ എന്നാലും നീ ഓക്കെ ആണ്, വീട്ടിലോട്ട് പോവുക, ദൈവത്തിനോട് നന്ദി പറയാം, അങ്ങനെയൊക്കെയാണ് ഡോക്ടർ ടെയ്ലർ മോളിനോട് പറഞ്ഞത്. അന്നത്തെ ആ ഒരു ഡേയുടെ ഡയറി ക്ലോസ് ആവാണ്. ഇനി നെക്സ്റ്റ് ട്യൂസ്ഡേ January 20 ഫുൾ മൂൺ, മൈ മദർ ഈസ് ലുക്കിംഗ് ഫോർ എ ജോബ്, അതായത് മോളിൻ്റെ അമ്മ ഒരു ജോബിന് വേണ്ടിയിട്ട് നോക്കുകയാണ്. സോ ഈ ഒരു സമയത്ത് അവൻ ആലോചിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. എന്ത് ചെയ്യും ഞാൻ, എന്താ പറയുക, സ്ട്രീറ്റിലൊക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ടി വരും, ഹോളിഡേയ്സിലൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കേണ്ടി വരും, കാരണം ആരും നോക്കാനൊന്നുമില്ല, അപ്പം അമ്മ ഒന്നും നോക്കാനില്ല, ഞാനൊരു ലാക്ടി കിഡ് പോലെ, അതായത് പാരൻസിൻ്റെ ഗൈഡൻസ് ഒന്നും കിട്ടാതെ നാശമായിപ്പോയ ഒരു കുട്ടി, മീൻസ് അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഒരു മാനറിലൊരു കുട്ടി. എന്തെങ്കിലും ആയിക്കോട്ടെ, വാട്ട് എവർ ദാറ്റ് ഈസ്, എന്തെങ്കിലും ആയിക്കോട്ടെ, ആര് ഡോഗിനെ നോക്കും, ആര് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ തരും. സോ ഭക്ഷണമൊന്നും കഴിക്കാൻ തരില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിപ്സും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കഴിക്കും, എൻ്റെ സ്കിന്ന് ഭയങ്കര പ്രശ്നവും, ടീത്ത് കൊഴിഞ്ഞു പോവും. എൻ്റെ അമ്മ എന്തൊരു സെൽഫിഷാണ്, എന്തായാലും നല്ല ജോലിയൊന്നും കിട്ടരുത്, അല്ലെങ്കിൽ കിട്ടില്ല, കാരണം അത്ര ബ്രൈറ്റ് ഒന്നുമില്ല. അമ്മ കൂടുതൽ ക്രിസ്മസിനൊക്കെ നല്ല ഡ്രിങ്ക്സൊക്കെ അടിക്കും, ഡ്രിങ്ക്സ് അടിക്കാൻ മീൻസ് ആൽക്കഹോൾ ആയിരിക്കണം. സോ അതൊക്കെ കഴിക്കും. ഇനി നെക്സ്റ്റ് ഡയറി വരുന്നത് Thursday January 22.
സോ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടല്ല നമുക്ക് ഡയറി കൊടുത്തിട്ടുള്ളത് ചില ഇൻസ്റ്റൻസിലെങ്കിലും. സോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഡേറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത്. മൈ മദർ ഹാസ് എൻ ഇൻ്റർവ്യൂ ഫോർ എ ജോബ്. സോ അമ്മയ്ക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിന് പോകണം. സോ അമ്മ പ്രാക്ടീസ് ചെയ്യാണ്, ടൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാണ്, ഒരു തരത്തിലുള്ള കുക്കിംഗ് കാര്യങ്ങളൊന്നും ചെയ്യണില്ല. ഇപ്പം തന്നെ ഇതാണ് അവസ്ഥ. അപ്പോൾ എനിക്ക് ജോലി കിട്ടിയാൽ എന്തായിരിക്കും, എൻ്റെ അച്ഛൻ എന്തായാലും ഫാദർ എന്തായാലും സ്ട്രിക്റ്റ് ആയേ പറ്റൂ, അല്ലാന്നുണ്ടെങ്കിൽ ഈ കുടുംബം തകർന്നു പോവും. ഇനി നെക്സ്റ്റ് ഡേറ്റ് വരുന്നത് സൺഡേ ജാനുവരി 25th വരുന്നത്, 10 AM പറയുന്നത്. I am ill with all the worry. ഞാൻ ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ്, ഭയങ്കര തീരെ വയ്യ, എനിക്ക് ഒരുപാട് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആരും എന്നെ നോട്ടീസ് ചെയ്തിട്ടില്ല. ഇത്രയും നേരമായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല. ഇനി 2 PM ഞാൻ 2 ജൂനിയർ ആസ്പിറൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അതുമാത്രമല്ല, ഞാൻ എപ്പോഴെങ്കിലും ഫേമസ് ആ ഈ ഡയറി ഫേമസ് ആയിട്ട് തന്നെ ഈ ഡയറി ഡിസ്കവർ ചെയ്യുന്ന സമയത്ത് ഈ 13x4 ഞാൻ എന്തൊക്കെ ട്രൊമാറ്റിക് കണ്ടീഷനിലൂടെ എന്തൊക്കെ മോശം സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിട്ടുള്ളതെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നൊക്കെയാണ് പറയുന്നത്. 6 PM പാൻഡോറ മൈ ഫേസ്റ്റ് ലവ്. പാൻഡോറ അവൻ്റെ ലവ് ക്രഷാണ്. 6 PM പാൻഡോറ മൈ ഫസ്റ്റ് ലവ്, 8 PM പാൻഡോറ അങ്ങനെ പറയുന്നുണ്ട്. മിഡ് നൈറ്റിന് അവൻ കഴിച്ചത് ക്രാപ്പീസ് സാൻഡ്വിച്ചാണ്. സോ അത് സ്കിന്നിന് വളരെ നല്ലതാണ്. ഇനി സാറ്റർഡേ February 7 എൻ്റെ പാരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ്രിയൻ മോളുടെ പാരൻസ് നോൺ സ്റ്റോപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംസാരം കേട്ടിട്ട് ആഡ്രിയൻ മോള് അപ്സ്റ്റേഴ്സിലോട്ട് പോയി അബ്ബായുടെ റെക്കോർഡ് ഓൺ ചെയ്ത് വെക്കുകയാണ്. സോ വേഗം തന്നെ അച്ഛനടുത്ത് വന്നിട്ട് ആ വോളിയം ഒന്ന് ഡൗൺ ചെയ്യാൻ വേണ്ടി വരികയാണ്. പക്ഷേ ആഡ്രിയൻ മോൾ അച്ഛൻ ഡൗൺ സ്റ്റെയറിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ആ വോളിയം ബട്ടൺ പിന്നെയും കൂട്ടി. ആരും ഡിന്നറിനൊന്നും കുക്ക് ചെയ്തില്ല. സോ ഞാൻ ഒരു അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് ചൈനീസ് ചിപ്പ് മേടിച്ചു, പിന്നെ ഒരു കാർട്ടൂൺ മേടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു സാഷി സോയ സൂസൻ്റെ സാഷി. ഇനി നെക്സ്റ്റ് ഡേ മൺഡേ March 2 അമ്മ റൂമിലോട്ട് വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എൻ്റെ മുഖത്ത് ഭയങ്കര ഡെഡ് എക്സ്പ്രഷൻ ആയിരുന്നു, മുഖം ഭയങ്കര എക്സ്പ്രഷൻ രീതിയിൽ ഭയങ്കര കനത്തിലൊക്കെ പിടിച്ചു. എന്നിട്ട് പറയാണ് അമ്മ കർട്ടനൊക്കെ വെച്ച് കളിച്ചിട്ട് സിഗാറൊക്കെ അതായത് സിഗരറ്റൊക്കെ അവിടെ ഡ്രോപ്പ് ഇൻ ചെയ്യാണ്, കോൺകോർഡ് മോഡലിന് അവിടെ ഡ്രോപ്പും ചെയ്യാണ്. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു അഡൽറ്റ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആവുന്നതിനെ പറ്റിയിട്ടും അതുപോലെ സ്വയം കാര്യങ്ങളെ പറ്റിയിട്ടും പിന്നെ അതുപോലെ ഭയങ്കര ഹീറ്റ് ആവുന്നുണ്ട്, മാരേജ് ചെയ്യുമ്പോൾ വുമൻസിനൊരു പ്രിസൺ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെയും എന്തല്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോവുകയാണ്. സോ മാരേജ് എന്ന് പറയുന്നത് ഒരു പ്രിസൺ പോലെയൊന്നുമല്ല, വുമൻസ് എപ്പോഴും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഷോപ്പിലോട്ട് പോകാണ്ട് സ്റ്റഫ്സ് മേടിക്കാണ്ട് വർക്ക് ചെയ്യാണ്ടൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ മാത്രം ഒരു മെലോ ഡ്രമാറ്റിക് കുറച്ച് മെലോ ഡ്രമാറ്റിക് അല്ലേ വികാരപരിതയാകുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് സൺഡേ March 8 ഫേസ്റ്റ് ഇൻലാൻഡ്. മദറിന് ഒരു വർക്ക്ഷോപ്പ് വുമൺ വർക്ക്ഷോപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിന് പോവാണ്. മെൻസിനൊന്നും അതിൽ അവൾക്ക് വരാൻ പറ്റില്ല. സോ ഞാൻ അച്ഛനോട് ചോദിച്ചു എന്ത് ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ദൈവത്തിനറിയാം, എന്തായാലും അത് എനിക്കൊരു മോശമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. സോ ഞങ്ങൾ വന്നിട്ട് കോഡും ബട്ടർ സോസും കഴിച്ചു, പിന്നെ ഓവൻ കുക്ക് ചിപ്പും സൺഡേ ഡിന്നറിന് വേണ്ടിയിട്ട് കഴിച്ചു. അതുമാത്രമല്ല ടിൻ പീച്ചസും ഡ്രീം ടോപ്പിങ്ങും കഴിച്ചു. പിന്നെ നെക്സ്റ്റ് ഫിലിമും കാര്യങ്ങളൊക്കെ കണ്ടു. ആ ടൈമിലാണ് മദർ എൻ്റർ ചെയ്തിട്ട് ഭയങ്കര ബോസ് പോലെ ബോസിയായിട്ട് പെരുമാറിയിട്ട് പറഞ്ഞു ഇനി മുതലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡിഫറെൻ്റ് ആവാൻ പോവാണ്. എൻ്റെ കിച്ചണിലോട്ട് ചെന്നിട്ട് ചാർട്ട് ഡിവൈഡ് ചെയ്തു, വർക്ക്സൊക്കെ 3 ഡിവൈഡ് ചെയ്തു. ഞാൻ അഡ്രിയൻ മോൾ അമ്മയോട് പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, പിപ്പോ വർക്ക്സും കാര്യങ്ങളുണ്ട്, പിന്നെ ആ ഓൾഡ് ഏജ് പെൻഷനറിനെ നോക്കാണ്ട് അതായത് ഗ്രാനീനെ നോക്കാനുണ്ട്, പിന്നെ ഡോഗിനെ ഫീഡ് ചെയ്യാനുണ്ട്, പിന്നെ സ്കൂൾ വർക്ക്സും ചെയ്യാനുണ്ട്. പക്ഷെ അതൊന്നും അമ്മ കേട്ടില്ല.
നമ്മൊരു ഷർട്ട് വോളിൽ വോളിൽ പിൻ ചെയ്തിട്ട് പറഞ്ഞു നാളെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് മൺഡേ മാർച്ച് 9th കോമൺവെൽത്ത് ഡേ. സോ കോമൺവെൽത്ത് ഡേ ആയിരുന്നു ആ ഒരു ഡേ. ഈ ആ ഡേയിൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക, പിന്നെ വാഷ് ബേസിൻ ക്ലീൻ ചെയ്യുക, ബാത്ത് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഒക്കെ വാഷ് ചെയ്യാനിടുക, എന്നിട്ട് സ്കൂളിലോട്ട് പോയി. ഗ്രേ ബാരി കെൻറ്റ് മെൻഷിങ് മണി, ബേർഡ് ബാഗ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു, പക്ഷെ ആൾ വന്നില്ല, ആൾ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഡിന്നർ സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, പിന്നെ അതുമാത്രമല്ല ഡൊമസ്റ്റിക് സയൻസ് ആപ്പിൾ ക്രംപിൾ ഉണ്ടാക്കി വീട്ടിലോട്ട് വന്നു, ബ്രേക്ക്ഫാസ്റ്റ് റൂം കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് റൂമിലോട് വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു അവൻ. പിന്നെ അതിന് വേണ്ടിയിട്ട് അവൻ ഉണ്ടാക്കിയത് പീൽഡ് പൊട്ടേറ്റോസ്, ചോപ്പ് അപ്പ് ക്യാബേജസ്, അങ്ങനെയൊക്കെ ചെയ്തു. സോ പൊട്ടേറ്റോസ് പീൽ ചെയ്യുക, ക്യാബേജസ് ചോപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ കൈ പെട്ടെന്ന് കട്ട് ഓഫായി, എന്നിട്ട് ക്യാബേജിൽ കുറച്ച് ബ്ലഡൊക്കെ ആയി. അതിനുശേഷം അവൻ വന്നിട്ട് കുക്കറി ബുക്കിലൊക്കെ നോക്കി ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അവൻ വാഷിംഗ് മെഷീനിലൂടെ ഡ്രസ്സൊക്കെ എടുത്തു. എവറിത്തിങ് ബ്ലൂ ഇൻക്ലൂഡിങ് വൈറ്റ് അണ്ടർ വെയർ ആൻഡ് ഹാൻഡ് കർച്ചീഫ്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു. പിന്നെ ഡോഗിന് ഫിഡ് ചെയ്തു, പിന്നെ അയേൺ ചെയ്തു, ഷൂസ് ക്ലീൻ ചെയ്തു, ഹോംവർക്ക് ചെയ്തു, ഡോഗിനെ വാക്കിന് കൊണ്ടുപോയി. അതായത് ആ ഒരു ടൈമിലുണ്ടായ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവൻ ബാത്ത് എടുത്തു, 3 കപ്സ് അവൻ കോഫി ഉണ്ടാക്കി. പിന്നെ അത് മാത്രമല്ല കപ്സൊക്കെ വാഷ് ചെയ്തു, പിന്നെ ബെഡിലോട്ട് പോയി. ആത്മശക്തിയുള്ള ഒരു അമ്മ ഉണ്ടായത് എൻ്റെ ഭാഗ്യം എന്നാണ് അവൻ പറയുന്നത്. ഇനി വെനസ്ഡേ മാർച്ച് 18th. ആ വെനസ്ഡേ മാർച്ച് 18th അവൻ്റെ പാരൻസ് ലോയറിനോട് സംസാരിക്കുകയാണ് സെപ്പറേറ്റഡ് അവൻ്റെ കാര്യം. അതുമാത്രമല്ല അവർ തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കും, ആറുമാതിരി ഒരു ഫൈറ്റ് നടക്കുകയാണ് ആരവൻ്റെ കസ്റ്റഡി ഏറ്റെടുക്കുമെന്ന്. ഞാൻ ഭയങ്കര വിഷമത്തിലാണ്, ഇത്രയും എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് സ്നേഹത്തിന് വേണ്ടി സ്നേഹമൊന്നും ഒട്ടും കിട്ടുന്നില്ല. അപ്പോൾ അതിനൊരു പിടിയുമേലെയാണ് അവന്. എൻ്റെ ഫോട്ടോ ഒക്കെ ന്യൂസ് പേപ്പറിലൊക്കെ വരും. ആ സമയത്ത് ഞാൻ വിചാരിക്കുന്നു എൻ്റെ സ്പോർട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ അപ്പ് ആവുന്നു. ഇനി നെക്സ്റ്റ് മൺഡേ സെപ്റ്റംബർ 14th ഫുൾ മൂൺ. ആ ഒരു ഡേ സ്കൂളിലെ ഡിന്നർ ഭയങ്കര, അല്ലെങ്കിൽ സ്കൂളിലെ ഫുഡ് ഭയങ്കര മോശമായിരുന്നു. ഭയങ്കര ടിപ്പിക്കൽ മെനു ആയിരുന്നു, കസ്റ്റർഡ് ആൻഡ് ഹോട്ട് പുഡിങ്, പിന്നെ ഹാംബർഗർ, ബേക്ക്ഡ് ബീൻസ്, ചിപ്സും കാർട്ടൂൺ ഓഫ് യോഗേർട്ടൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ ഹെൽത്തിന് അത് ഒട്ടും ബോണിനൊന്നും ഒട്ടും നല്ല കാര്യമല്ല. ഞാൻ എന്തായാലും ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യാണ്, മിസ്സസ് താച്ചർ എന്ന് പറഞ്ഞ സ്ത്രീയോട് ഞാനൊരു പ്രൊട്ടസ്റ്റ് ചെയ്യാണ്. കാരണം ഞങ്ങളുടെ ഈ ഒരു പാത്തറ്റിക് കണ്ടീഷന് അവരാണ് വിധേയമാക്കിയിട്ടുള്ളത്. കാരണം ഞങ്ങൾ വീക്കാവാനുള്ള കാരണം അവർ തന്നെയാണ്, ഗുഡ് ഫുഡൊന്നും തരാത്തതുകൊണ്ട്. ഇനി നെക്സ്റ്റ് ഫ്രൈഡേ നവംബർ 13th പാൻഡോറയും മോളും കൂടി സംസാരിക്കുന്ന സമയത്ത് അവർ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യം, എനിക്ക് രണ്ട് കൊല്ലത്തിൻ്റെ ഉള്ളിൽ കല്യാണം കഴിക്കേണ്ട, അവൾക്ക് വേണ്ടത് കരിയർ ഒന്നും ശരിയാക്കുക എന്നുള്ളതാണ്. മാരേജ് ഒക്കെ പിന്നെയാണ്, കരിയർ സെറ്റിംഗ് ആണ് അവൾക്ക് മെയിനായിട്ട് ആദ്യം വേണ്ടത് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല അവൾ പറയുന്ന ഒരു കാര്യം, ഞാൻ അവളോട് പറഞ്ഞത് നമുക്ക് മാരേജിന് ശേഷം വല്ല കേക്ക് ഷോപ്പിലോ അങ്ങനെ ജോലിക്ക് പോകാമെന്ന്. പക്ഷെ അവൾ പറഞ്ഞ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ കേക്ക് ഒരു എൻ്റെ ലാർജ് ക്രഷറി കേക്ക് മേടിക്കാൻ മാത്രം കേക്ക് ഷോപ്പിൽ പോവുള്ളൂ, അല്ലാതെ ഞാൻ വഴിക്ക് പോകില്ല എന്നാണ് അവൾ പറയുന്നത്. അവളുടെ വേർഡ്സ് എൻ്റെ വേർഡ്സിനേക്കാളും ഹാർഷ് എക്സ്ചേഞ്ചസ് ആയിരുന്നു. ഇനി നെക്സ്റ്റ് സൺഡേ ജാനുവരി 10th, 1st ഡേ. എന്തുകൊണ്ടാണ് എൻ്റെ ഫാദർ 41 ഇയേഴ്സ് ആയിട്ട് ഇത്രയും ടയേർഡായിട്ട് തോന്നുന്നത്? ഞങ്ങളുടെ പ്രസിഡന്റ് റേഗൻ 70 ഇയേഴ്സ് ആയിട്ടും ഭയങ്കര സ്മാർട്ടായിട്ടിരിക്കുകയാണ്. അവൻ്റെ ഫാദറിനെയും അതുപോലെ പ്രസിഡൻറ്റിനും കൂടി 70 ഇയേഴ്സുള്ള പ്രസിഡൻറ്റിനും കൂടിയിട്ട് കമ്പയർ ചെയ്യാണ്. ഫാദറിനാണെന്നുണ്ടെങ്കിൽ ഒരു ജോലിയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാലും ഫാദർ ഭയങ്കര ക്ഷീണിച്ച് നിൽക്കും. പ്രസിഡൻ്റിൻ്റെ കാര്യം വളരെ കഷ്ടമാണ്. കാരണം ഇത്രയും ഒരു വേൾഡല്ല, ആ ഒരു കൺട്രിയുടെ കംപ്ലീറ്റ് സേഫ്റ്റി അദ്ദേഹത്തിൻ്റെ ഷോൾഡറിലാണ്. എന്നിട്ടും ആൾ ഷെയർഫുള്ളായിട്ട് നോക്കി നിൽക്കുകയാണ്.
എന്തുകൊണ്ടോ ഇതെന്നെ എനിക്കൊരു സെൻസ് ഉണ്ടാക്കുന്നില്ല, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഡയറി അവസാനിക്കുകയാണ്. ആഡ്രിയൻ മോളുടെ ഡയറി വളരെ സിമ്പിളായിട്ടുള്ള ഡയറിയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൻ്റെ മെയിൻ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ മെയിനായിട്ടിൽ പറയുന്നത് കുറച്ച് വേർഡ്സാണ്, വേർഡ്സ് അല്ല കുറച്ച് നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് ബുക്കാണ്. ഏതൊക്കെ ബുക്കാണ് അവൻ നോക്കുന്നത് ലൈബ്രറിയിൽ പോയിട്ട്? പ്രൈഡ് ആൻഡ് പ്രെജുഡി, ഒറിജിൻ ഓഫ് സ്പീഷ്യസ്, കെയർ ഓഫ് ദ സ്കിൻ. ഓക്കെ, ആ ബുക്കാണ് നോക്കുന്നത്. പിന്നെ ഡോക്ടറിൻ്റെ പേര് ഡോക്ടർ ടെയ്ലർ, സ്കിന്നിന് വേണ്ടി കാണിച്ചത്. പിന്നെ നെക്സ്റ്റ് ലാക്ഷി കിഡ്. ലാക്ഷി കിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻസ് പാരൻസിൻ്റെ ചൈൽഡ് ഹൂ ഈസ് അറ്റ് ഹോം വിത്തൗട്ട് അഡൽറ്റ് സൂപ്പർവിഷൻ ഫോർ സം പാർട്ട് ഓഫ് ദ ഡേ, എസ്പെഷ്യലി ആഫ്റ്റർ സ്കൂൾ അൺടിൽ എ പാരൻ്റ് റിട്ടേൺ ഫ്രം. അതായത് പാരൻസിൻ്റെ അഡൽറ്റിൻ്റെ സൂപ്പർവിഷനൊന്നും ഇല്ലാതെ ആ കുട്ടി ദിവസം, മീൻസ് അറ്റ്ലീസ്റ്റ് വീട്ടിൽ നിന്ന്, കോളേജിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ലാക്ഷി കിഡ് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനിൽ പറയുന്നത്. പിന്നെ ഗേൾ ഫ്രണ്ടിൻ്റെ പേരാണ് പാൻറ്റോറ, അവളെ ബോക്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. സോ താങ്ക് യു.